എല്ലാവർക്കും പി ആർ എസ് കിച്ചനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയ. നമ്മളുടെ കൈ കാലൊക്കെ ചില സമയത്ത് നമുക്ക് പൊട്ടി ചിലപ്പോൾ ഉണങ്ങാനൊക്കെ നല്ല ബുദ്ധിമുട്ട് വരാറുണ്ടല്ലോ അല്ലേ. അങ്ങനെയുള്ള സമയത്തുണ്ടല്ലോ നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു ചെടി അരച്ച് നമ്മളങ്ങനെ വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ ഉണങ്ങും. തീർച്ചയാണ് എനിക്കങ്ങനെ ചെയ്തിട്ട് എനിക്കത് മാറി, ഹോസ്പിറ്റലിൽ പോയി മരുന്നൊക്കെ കഴിച്ചും ഒക്കെയും ചെയ്തിട്ട് മാറാത്തത് ഈ ഒരു ചെടി വെച്ച സമയത്ത് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് ഉണങ്ങി കറക്റ്റായി. കണ്ടു എൻ്റെ ഇപ്പോഴത്തെ കയ്യെ, കണ്ടു വിരൽ ഉണങ്ങിയിരിക്കുന്നത്. ഇത് മുന്നേ, ഇത് ഈ മരുന്ന് വെക്കണേക്കാൾ മുന്നേ ഉള്ള ഒരു അവസ്ഥയായിരുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു ചെടി വെച്ച സമയത്താണ് രണ്ടേ ദിവസം കൊണ്ട് നമുക്കിത് ഉണങ്ങി കിട്ടിയത്. അതുപോലെ തന്നെ ഞങ്ങളുടെ നായയുണ്ട് കുട്ടു, അവൻ്റെ കാലും അതെ പൊളിഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോഴും അവനും അതെ ഇതേപോലെ ഇത് കെട്ടിവെച്ച് കൊടുത്ത സമയത്ത് തന്നെ നാലേ നാല് ദിവസം കൊണ്ട് അത് ഉണങ്ങി കറക്റ്റായി കിട്ടി. 100% നമുക്ക് വിശ്വസിച്ച് ചെയ്യാം. മാത്രമല്ല നമ്മൾ ചെയ്ത് സക്സസ് ആയതാണ്, ഉറപ്പുള്ള ഒരു കാര്യമാണ്. അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് ഉറപ്പായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്, കല്ലുപ്പ് വെച്ചിട്ട് മുട്ടുവേദനയും അതുപോലെ തന്നെ കൈ കാല് വേദനയും ഒക്കെ മാറ്റുന്നത്, തണ്ടല് വേദനയും എല്ലാം ഒരുപാട് പേർക്ക് മാറിയിട്ടുണ്ട്. നമുക്കും അതെ, അത് 1,000,000 views ആവാനായിട്ട് പോവാണ്. അത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിലിടാം. അപ്പം കൈകാല് വേദന, മുട്ടുവേദന, എടുപ്പ് വേദനയൊക്കെ ഉള്ളവർ ദയവ് ചെയ്തിട്ട് അതൊന്ന് കണ്ട് ട്രൈ ചെയ്യണം. 100% ഉറപ്പാണ് മാറുമെന്നുള്ള കാര്യത്തിൽ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ. കുട്ടു മണി ഓടിവാ, നമുക്ക് പോയിട്ട് പറമ്പിൽ പോയിട്ട് ആ ചെടി പറിച്ചെടുത്തിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. ഒത്തിരി ഉപകാരമുള്ളതല്ലേ നമുക്കിത്. കാണാനില്ലല്ലോ. ആ കണ്ടു. അപ്പോൾ ഇതാണ് കേട്ടോ ആ ചെടി, നമ്മൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. ഇതെന്താണ്? തൊട്ടാർവാടി. ഇതിൻ്റെ തണ്ട്, ഇല, പൂവ്, വേര് ഒക്കെ അത് നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇതിന് ഒത്തിരി ഔഷധ ഗുണമുള്ള ചെടിയാണ്. പക്ഷെ ആ ഔഷധ ഗുണങ്ങളല്ല ഞാനിവിടെ പറയുന്നത്. ഇപ്പം എനിക്ക് ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്കുണ്ടല്ലോ ഇതിങ്ങനെ വേരോടക്കനെ പറിച്ചെടുക്കുന്നതാണ് ഒത്തിരി നല്ലത്. അങ്ങനെ പറിച്ചെടുക്കാൻ പറ്റാത്തവർക്ക് അതിൻ്റെ ഇല മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇലയും തണ്ടും കൂടെ കട്ട് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഞാനിപ്പം വേരും തണ്ടും ഇലയും കൂടെ ഇവിടെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വാര വെച്ചതിന് ശേഷം അമ്മിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നന്ന വെണ്ണ പോലെ അരച്ചെടുക്കുന്നു വേണ്ട, എങ്കിലും ഒരുവിധം നന്നായിട്ട് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. വെള്ളം തൊടാതെ നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി നമ്മളിപ്പം ചൊറിഞ്ഞിട്ട് പൊട്ട് അല്ലാന്നുണ്ടെങ്കിൽ കാലിൻ്റെ അടിയിലൊക്കെ വളക്കൊക്കെ അടിക്കില്ലേ, അങ്ങനെയൊക്കെയുള്ള പൊട്ടലിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നുള്ളി ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചിട്ട് വെക്കുന്നത് ഒത്തിരി നല്ലതാണ്. അത് പെട്ടെന്ന് മാറും. അതല്ലാതെയുള്ള മുറിവിനൊക്കെ നമുക്ക് വെറുതെ ഇത് വെള്ളം തൊടാതെ അരച്ചാൽ മതി. അപ്പം നമ്മളിവിടെ അരച്ച് കറക്റ്റായി. ഇനി ഇത് അങ്ങനെ തന്നെ എടുക്കുക. അങ്ങനെ തന്നെ എടുത്തിട്ട് നമ്മുടെ മുറിവുള്ള ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ഇത് അമർത്തി വെച്ചതിന് ശേഷം ഒരു തുണി വെച്ച് നന്നായിട്ട് കെട്ടി കറക്റ്റാക്കുക. പിന്നീട് നനയ്ക്കാൻ പാടില്ല. നമ്മൾ രണ്ട് ദിവസം ഇതേപോലെ തന്നെ വെച്ച് 3rd ദിവസം എടുക്കണ സമയത്തുണ്ടല്ലോ നമ്മുടെ മുറിവൊക്കെ ഉണങ്ങി കറക്റ്റായിട്ടുണ്ടാവും. നമ്മുടെ നായ ഉണ്ടല്ലോ കുട്ടു, അവൻ്റെ കാലും ഇതുപോലെ നന്നായിട്ട് പൊട്ടിയിരുന്നു. കണ്ടു നല്ലൊരു ആഴത്തിലുള്ള നല്ലൊരു മുറിവാണ്. അപ്പം ഇതിനും അതെ, നമ്മൾ ഇതേപോലെ തന്നെ ഇല അരച്ച് അതിലൊരു നുള്ളി ഉപ്പ് ചേർത്തിട്ട് നമ്മളവന് കെട്ടിക്കൊടുത്തായിരുന്നു. അപ്പം ഏത് മൃഗങ്ങൾക്കായാലും മുറിവ് പറ്റിയ ശ്രദ്ധിക്കുക. നമ്മൾ തൊട്ടാവാടി സമൂലമെടുത്ത് നന്നായിട്ട് അരച്ച് വെള്ളം തൊടരുത്, അതിലൊരു നുള്ളി ഉപ്പ് ചേർത്ത് അത് നമ്മൾ ഒരു പഞ്ഞെടുക്കുക. പഞ്ഞിൽ വെച്ചിട്ട് നമ്മൾ ആ മുറിവുള്ള ഭാഗത്ത് നന്നായി വെച്ചതിന് ശേഷം ഒരു തുണി വെച്ച് നന്നായി ടൈറ്റ് ചെയ്ത് കെട്ടുക. നനയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവനാണെന്നുണ്ടെങ്കിൽ കാല് നനയ്ക്കൂല. മാത്രമല്ല നമുക്ക് കെട്ടാനായിട്ട് സുഖമായിട്ട് അങ്ങനെ കിടന്ന് കാട്ടിത്തരും. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാനും വളരെ സുഖമാണ്. കെട്ടിക്കൊടുത്ത് 2rd ദിവസം നമ്മൾ അഴിച്ചു നോക്കി. അപ്പം നല്ല വാട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഇത് ഒന്നും കൂടെ അരച്ച് കെട്ടി. പിന്നീട് 2 ദിവസം കൂടിയും കഴിഞ്ഞപ്പം അത് കംപ്ലീറ്റ് ഉണങ്ങി കറക്റ്റായി. 4 ദിവസം കൊണ്ട് അവനത് ഉണങ്ങി കറക്റ്റായി കിട്ടി. എൻ്റെ കയ്യുമ എന്തോ പറ്റിയതാണെന്ന് അറിയില്ല. നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തട്ടിയതാണോ എന്താണെന്ന് അറിയില്ല. ചെറിയൊരു പൊട്ടലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അത് നന്നായി പഴുത്ത് വിരലൊന്നും എനക്കാൻ പറ്റാത്ത രീതിയിലായി. വിരലുമ്പോൾ ഫുള്ളും നീരൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി മരുന്നൊക്കെ കഴിച്ചു. വേദനയ്ക്ക് കുറവുണ്ടായിരുന്നു എന്നല്ലാതെ ഇത് മുറിവൊന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്താണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളത് പൊന്നമ്മ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞത്, പണ്ടൊക്കെ അവരിങ്ങനെ മുറിവൊക്കെ പറ്റുന്ന സമയത്ത് ഇങ്ങനെ തൊട്ടാവാടി അരച്ച് വെക്കുകയാണ് ചെയ്തിരുന്നത്. അതൊന്ന് ചെയ്തു നോക്കാൻ. വിഷം പറ്റിയതാണെങ്കിലും ഇത് വളരെ നല്ലതാണ്. ഇപ്പം നമ്മുടെ കയ്യും എന്താണ് പറ്റിയതെന്ന് അറിയില്ലല്ലോ. വിഷത്തിനായാലും മുറിവിനായാലും ഒക്കെത്തിനും നല്ലതാണ്. അതുപോലെ തന്നെ പാടത്ത് ഇവർ പണി ചെയ്യാൻ പോണ സമയത്ത് കാലിൽ വളം കടിക്കുന്ന സമയത്തും ഇത് അരച്ച് വെക്കാറുണ്ട്. അപ്പോൾ അതിൽ ഒരു
ഒരു നുള്ളുപ്പ് ചേർത്തിട്ടാണ് അരച്ച് വെക്കുന്നത്. അപ്പം കറക്റ്റ് ആവാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പൊന്നമ്മേനെ എനിക്ക് ഒത്തിരി വിശ്വാസമാണ്. പൊന്നമ്മ പറഞ്ഞ പ്രകാരം ഞാൻ ചെയ്തു. എനിക്ക് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഇത് മാറി. അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടുവിനും നാലേ നാല് ദിവസം കൊണ്ട് മാറി. കണ്ടു, അവൻ്റെ ഇപ്പം കാല് കട്ടിപൊളിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇത് വളരെ നല്ലൊരു കാര്യമാണ്, എല്ലാവർക്കും ഉപകാരപ്രദമാവുന്നതാണ്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ ഒരു മെസ്സേജ് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഇതുപോലെ മുറിവോ പ്രശ്നങ്ങളോ ഉള്ളവരെ ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാവും. ഈ കറുപ്പ് കളറുള്ളത് അവനാണ് കുട്ടു, എൻ്റെ കുട്ടുമൻ. മറ്റേത് മണി, ഞങ്ങളുടെ മണിക്കുട്ടി. അവൾ പെണ്ണാണ് കേട്ടോ, ഇവനാണ്. ഇവർക്ക് കിടക്കാനായിട്ട് കിടക്ക വേണം, കിടക്കയിലാണ് ഇവർ കിടക്കുക. മണിക്കുട്ടി രാത്രിയാകുമ്പോൾ കൂട്ടിൽ പോകും, ഇവൻ പക്ഷേ രാത്രി ഞങ്ങളുടെ കട്ടിലിനടിയിൽ കിടക്കും. ഇവർ ഭയങ്കര സ്നേഹമാണ്. ഇവർക്ക് ഒന്നിച്ചാണ് ഭക്ഷണം കൊടുക്കുക. ഒരു പാത്രത്തിലാണ് ചോറും കറികളൊക്കെ കൊടുക്കുക, അതുപോലെ തന്നെ പാലൊക്കെ കൊടുക്കുക. ഒരിക്കലും തല്ലു പിടിക്കില്ല ഇവർ, സ്നേഹത്തോടെയാണ് രണ്ടാളും കഴിക്കുക. അതുപോലെ തന്നെ എപ്പോഴും കാണണം, ഒരാളെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അപ്പം പകലൊക്കെ ഇവർ എപ്പോഴും ഒരുമിച്ചാണ്, പക്ഷേ രാത്രി മാത്രം അവൾ വേഗം കൂട്ടിൽ കയറും. കുട്ടു പക്ഷേ സമ്മതിക്കില്ല, വൈകുന്നേരമായ അവൻ പിന്നെ കൂട്ടിൽ കയറാനായിട്ട് കൂട്ടാക്കില്ല. അതുപോലെ തന്നെ കുട്ടുവിന് തണുപ്പൊന്നും പറ്റില്ല, അവന് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുക. അതല്ലാന്നിട്ട് നമ്മൾ നന്നായിട്ട് മൂടി പുതച്ച് കൊടുക്കണം. വൈകുന്നേരം കിടന്നുറങ്ങിയ സമയത്ത് നമ്മൾ നന്നായിട്ട് മൂടി പുതച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവൻ സുഖമായിട്ട് കിടന്നുറങ്ങും. പിന്നെ കാലത്ത് ഞാൻ എണീറ്റതിന് ശേഷം മാത്രമേ എണീക്കുള്ളൂ. അതുവരെ ആ പുതപ്പിൽ നിന്നൊന്നും മാറാതെ സുഖമായിട്ട് ഉറങ്ങും. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, അമ്പലത്തിലൊക്കെ പാട്ട് വെച്ച് നമ്മൾ വിളക്കൊക്കെ വെച്ച് കുറച്ച് കഴിഞ്ഞാൽ അവനറിയാം സുരേഷേട്ടൻ വരാറായി എന്നുള്ളത്. അപ്പം അവനുണ്ടല്ലോ ആ ഗേറ്റിലോട്ട് നോക്കിയിരിക്കും. ഇവളാണെന്നുണ്ടെങ്കിൽ അവിടെ മരത്തുള്ള ആ ഒരു കസാരയിൽ കയറി നോക്കിയിരിക്കും. സുരേഷേട്ടൻ വന്നതിന് ശേഷം മാത്രമാണ് അവർ ഉള്ളിലോട്ട് വരുള്ളൂ. അതുവരെ രണ്ടാളും അതെ ഉമ്മറത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. ഇനി ഇവനുണ്ടല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്ന രസകരമായ കാഴ്ച കാണാട്ടോ. ഇപ്പം നമ്മൾ ബിസ്ക്കറ്റോ റസ്കോ മിഠായോ അതല്ലാന്നുണ്ടെങ്കിൽ പിടിക്കിരിയൊക്കെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് അവൻ അതിൻ്റെ മണം കിട്ടിക്കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും അത് മൂക്കൊണ്ട് കുത്തി എങ്ങനെയെങ്കിലും അവനത് കൈ തുറന്ന് എടുത്ത് കഴിക്കും. നമ്മളെ മാന്തോ അല്ല കടിക്കോ ഒന്നും ചെയ്യില്ല, അവൻ ആ മൂക്ക് വെച്ച് നന്നായി കുത്തി എങ്ങനെയെങ്കിലും നമ്മുടെ കൈ തുറന്ന് സുഖമായിട്ട് കഴിക്കും. അപ്പോൾ എൻ്റെ കുട്ടുവിൻ്റെ കുസൃതികളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ ആ മരുന്ന് വെച്ചത് അല്ലേ, അങ്ങനെ മുറിവുള്ളവർക്ക് ഒത്തിരി ഉപകാരമുള്ളതാണത്. അപ്പം എല്ലാവരും അറിയുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, അതുപോലെ മുറിവുള്ളവരൊക്കെ അതൊന്ന് ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ദയവായി ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. നന്ദി, നമസ്കാരം.